ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോ. വാട്ട് ഈസ് ബിസിനസ് ഇൻ്റലിജൻസ് ഓർ ബി ഐ? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വാട്ട് ഈസ് ബിസിനസ് ഇൻ്റലിജൻസ് ഓർ ബി ഐ? ബി സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ്, ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഹിസ്റ്റോറിക്കൽ ബിസിനസ് ഡാറ്റ. Thus, business intelligence aims to explain past events using business data. അപ്പം നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ് ബിസിനസ് ഇന്റലിജൻസ് എന്നുള്ളതാണ്. അപ്പം ബിസിനസ് ഇന്റലിജൻസ് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഹിസ്റ്റോറിക്കൽ ബിസിനസ് ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ബിസിനസ് ഡാറ്റ എന്ന വാക്കിൽ നിന്ന് അർത്ഥമാണ് നമ്മൾ പാസ്റ്റ് ഈവൻസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. ദസ് ബിസിനസ് ഇന്റലിജൻസ് എയിംസ് ടു എക്സ്പ്ലെയിൻ പാസ്റ്റ് ഈവൻസ് യൂസിങ് ബിസിനസ് ഡാറ്റ. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബിസിനസ്സും ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ആസ് ബിസിനസ് ഇന്റലിജൻസ് ഡീൽസ് വിത്ത് ഓൺലി പാസ്റ്റ് ഡാറ്റ, ഇറ്റ് ഷുഡ് ഗോ ടു ലെഫ്റ്റ് ഓഫ് ദ ടൈം ലൈൻ. ദസ് ദ ബിസിനസ് ഇന്റലിജൻസ് ഇസ് എ പ്രിലിമിനറി സ്റ്റെപ്പ് ഓഫ് പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ്. കണ്ടോ, ഇതാണ് ടൈം ലൈൻ. പ്രസന്റ് ടൈം ലൈൻ്റെ ലെഫ്റ്റിലാണ് വരുന്നത്. അപ്പം ക്രിയേറ്റിംഗ് റിയൽ ടൈം ഡാഷ് ബോർഡ്സ് ബിസിനസ് ഇന്റലിജൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. റിപ്പോർട്ടിംഗ് വിത്ത് വിഷ്വൽസ്, ക്രിയേറ്റിംഗ് ഡാഷ് ബോർഡ്സ് ഒക്കെ ആണെങ്കിലും ബിസിനസ് ഇന്റലിജൻസിന്റെ എന്താണ്? ക്രിയേറ്റിംഗ് റിയൽ ടൈം ഡാഷ് ബോർഡ്സ്. ഫസ്റ്റ് യു ഷുഡ് അനലൈസ് പാസ്റ്റ് ഡാറ്റ ആൻഡ് എക്സ്ട്രാക്ട് യൂസ്ഫുൾ ഇൻസൈറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ മനസ്സിലാക്കി അതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യണം. This will help you to create appropriate models that could predict the future of your business accurately. അത് നല്ല appropriate മോഡൽ ഉണ്ടാക്കാൻ സഹായിക്കുക കൂടെ മാത്രമല്ല ചെയ്യുന്നത്, നമ്മളുടെ ബിസിനസ്സിന്റെ ഫ്യൂച്ചർ അക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ കൂടെ സാധിക്കും. റിപ്പോർട്ടിംഗ് ആൻഡ് വിഷ്വൽസ് ആൻഡ് ക്രിയേറ്റിംഗ് ഡാഷ് ബോർഡ്സ് കംസ് അണ്ടർ ബിസിനസ് ഇന്റലിജൻസ്. വാട്ട് ഇസ് മെഷീൻ ലേണിംഗ്? അടുത്തത് വാട്ട് ഇസ് മെഷീൻ ലേണിംഗ് എന്നുള്ളതാണ്. ദ എബിലിറ്റി ഓഫ് മെഷീൻസ് to predict outcomes without being explicitly programmed. അപ്പൊ മെഷീൻസിന് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. മെഷീൻ ലേണിംഗ് ഇസ് അബൌട്ട് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് അൽഗോരിതംസ് ദാറ്റ് ലെറ്റ് മെഷീൻസ് റിസീവ് ഡാറ്റ ആൻഡ് യൂസ് ദിസ് ഡാറ്റ ടു മേക്ക് പ്രഡിക്ഷൻസ് analyze patterns and give recommendations on their own. For machine learning in the sahayam kondu endana create, it's all about creating and implementing algorithms. Manasilavunnundo adu algorithm create cheyum adu implement cheyum ennittu machines aanu data receive cheynathu and by using this data to make predictions analyze patterns and give recommendations on their own. Machine learning cannot be implemented without data. Hence, this should stay within data analytics completely. Machine learning le data koodada pattilla. Appo ee machine learning edil ippo vannu data analytics inde idayile pettu. Kanda machine learning ivide data analytics inde idayile pettu. Adutathu, what is artificial intelligence? AI is simulating human knowledge and decision making with computers. We as humans have only managed to reach artificial intelligence through machine learning. Machine learning de sahayathodu koodi artificial intelligence is simulating human knowledge and decision making with computers. Adutathu, advanced analytics. It is a marketing term. It is also infographic. For implementing infographic, gather some relevant data and then prepare it for analysis. Advanced analytics ennulla aa oru term inde mattu perana infographic enna. Infographic implement cheyan vendi nammal aadhi endu cheyanam, relevant aitla data ne gather cheyanam and then prepare it for analysis. Adine oru analysis cheyan vendi prepare cheyidirikkanam. It also explains you when, what, where, how, why and who and what are the common misconceptions about this activity in detail. ad infographic ennu parayumbo thanne when ennu parayna chodyathinu uttaram kandathana, what, where,
how, why, who. ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തിയിരിക്കണം. ഇറ്റ് ഇസ് ഡിവൈഡ് മോർ ഓവർ ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻ ടു 5 columns വർക്കിംഗ് വിത്ത് ട്രഡീഷണൽ ഡാറ്റ, ബിഗ് ഡാറ്റ, ബിസിനസ് ഇൻ്റലിജൻസ്, അപ്ലൈങ് ഡാറ്റ സയൻസ് ട്രഡീഷണൽ മെത്തേഡ്സ് ടെക്നീക്സ് ആൻഡ് മെഷീൻ ലേണിംഗ് ടെക്നീക്സ്. ഇങ്ങനെ 5 column ആയിട്ട് ഇൻഫോഗ്രാഫിക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് 7 rows and 5 columns മെട്രിക്സ്. 7 columns ഏതൊക്കെയാണ്? When, what, where, how, why, who, and what are the common misconceptions about this activity. അങ്ങനെ 7 rows ആയിട്ടും 5 column ആയി മെട്രിക്സ് 5 column ഉള്ള മെട്രിക്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ആൻഡ് യൂസ്ഫുൾ ഫോർ യു. ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.